ഹലോ, എല്ലാവർക്കും കുഡൂസ് ഫാമിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു ഹെൽത്തി ആയ പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ചെറുപയർ വെച്ചിട്ടാണ് കേട്ടോ ഈ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ചെറുപയർ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് നന്നായി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഞാനതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞു. ഇപ്പോൾ ദേ ഇതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടാ. ദേ ഈ ഒരെണ്ണം മുള വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ദിവസം കൂടിയും വെക്കണം. ഇതുപോലെ തന്നെ വെള്ളമൊന്നും ഒഴിച്ചിടണ്ട, ഇനി വെറുതെ ഒന്ന് നനച്ച് വാറ്റിയെടുത്ത് വെച്ചാൽ മതി. അപ്പം അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ളതായിരുന്നു അത്. അപ്പം അതേ പിറ്റേ ദിവസം നോക്കി നന്നായി മുള വന്നു. കണ്ട, ഇത്രയും മുള മതി നമുക്ക്. പിന്നെ ഞാൻ വേറെ ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട്. അപ്പോൾ അരിപ്പയിലേക്ക് കണ്ട, അങ്ങനെ അടിയിലേക്ക് മുളയൊക്കെ വന്നു. നമുക്കിത് ഫ്രിഡ്ജിൽ നല്ല ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഉപയോഗിക്കാം നമുക്കിത്. അപ്പം നമുക്കിത് വെച്ചിട്ടാണ് ഞാനിന്ന് പുട്ടുണ്ടാക്കണത് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ആവശ്യത്തിന് മാറ്റി വെറുതെ പച്ചക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. നല്ല ഹെൽത്തിയായ ഇതല്ലേ. നമുക്ക് ഈ കൊറോണ കാലത്ത് നല്ലതാണ് ഈ ചെറുപയറൊക്കെ നന്നായി കഴിക്കണത്. അപ്പം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് പുട്ട് പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ പൊടിയൊന്ന് നനച്ചെടുക്കാം. പുട്ടിന് നനയ്ക്കണ പോലെ നനച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കുക. ഇപ്പം ഞാൻ ദേ പുട്ടിൻ്റെ പൊടി നന്നായി നനച്ചെടുത്തിട്ടുണ്ട്, പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളപ്പിച്ച ചെറുപയറിന് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഈ ചെറുപയറൊക്കെ കഴിക്കാൻ നല്ല മടിയാണ്. അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പം ഇനി നമുക്കിത് പുട്ടുണ്ടാക്കാം. അപ്പം എല്ലാവരും ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ പുട്ടുണ്ടാക്കാം. അതിനായിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് ഇതിൽ നന്നായി നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുട്ടിൻ്റെ ഇതിട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. നനച്ച് വെച്ചിരിക്കണ പുട്ടിൻ്റെ പൊടി ഇട്ടാം. ഞാനിതിൽ 2 കഷ്ണം പുട്ടാണ് കേട്ടോ ഒരെണ്ണത്തിൽ ഉണ്ടാക്കണത്. 3 കഷ്ണം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അല്പം നാളികേരം കൂടി വെച്ച് കൊടുക്കുക. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പുട്ടിന്ന് നന്നായി ആവി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. അപ്പോൾ നോക്കി നമ്മുടെ പുട്ട് നോക്കി ചെറുപയറൊന്നും ഇട്ടുണ്ടെന്ന് അങ്ങനെ തോന്നുന്നൊന്നും ഇല്ല കേട്ടാ. അപ്പം നമ്മുടെ ഹെൽത്തി പുട്ട് ഇവിടെ റെഡി ഉണ്ട്. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത്. ഞാനിതിൻ്റെ കൂടെ കടലക്കറിയാണ് കൂട്ടിയിട്ടാണ് കഴിക്കണത്. നമ്മൾ സാധാരണ ഉള്ളി മുളക് ഇട്ടിട്ട് കുത്തി കാച്ചില്ലേ, അതുപോലെ കാച്ചിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ. അതാണ് ഇതിനെനിക്ക് കൂടുതൽ ടേസ്റ്റ്. നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായി കാച്ചിയെടുത്ത കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ. നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. പുട്ടൊക്കെ നല്ല സോഫ്റ്റ് പുട്ടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കടലക്കറിയും കൂട്ടിയിട്ട് നമുക്കതൊന്ന് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ആ മുളപ്പിച്ച ചെറുപയറിൻ്റെ മുളയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയായ ഫുഡല്ലേ. അപ്പോൾ നമുക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കുറേ ചെറുപയറൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.